ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം നേരത്തെ സംസാരിച്ച വിഷയമാണ്. എന്നാലും വീണ്ടും വീണ്ടും ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എത്രയും ജനങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കാമോ അത്രയും ജനങ്ങളിലേക്ക് അത് എത്തിക്കണം എന്നെനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. 9 to 14 years വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന HPV വാക്സിനെ പറ്റിയാണ്. എന്താണ് HPV വാക്സിൻ? ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെ പ്രതിരോധിക്കുന്ന വാക്സിനാണ്. അത് നമ്മൾ 2006 കണ്ടുപിടിച്ചതാണെങ്കിലും നമ്മൾ ഇന്ത്യ ഗവൺമെൻറ് അത് ഒരു വാക്സിനേഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ 2023 അംഗീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ എന്തിനാണ് നമ്മൾ നമ്മളുടെ പെൺകുട്ടികൾക്ക് ഈ വാക്സിൻ കൊടുക്കുന്നത്? പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ആവശ്യമുള്ള വാക്സിനാണിത്. അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ, ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് രോഗത്തിൽ നിന്നാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ രക്ഷ നേടുക? സാധാരണ നമ്മളൊരു വാക്സിൻ എടുക്കുമ്പോൾ അടുത്ത ആ സമയങ്ങളിലോ അടുത്തു വരുന്ന വർഷങ്ങളിലോ അവർക്ക് അസുഖം വരാതിരിക്കാനുള്ള വാക്സിനാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. ഡിഫ്തീരിയ, പോളിയോ, ടെറ്റനസ് അങ്ങനത്തെ മരുന്നുകളൊക്കെ, വാക്സിനൊക്കെ. പക്ഷേ ഈ വാക്സിൻ 9 to 14 years വരെയുള്ള കൗമാരപ്രായക്കാർക്ക് നമ്മൾ കൊടുത്താൽ അവർ രക്ഷ നേടുന്നത് ഭാവിയിൽ 45 or 50 years ഉണ്ടാകുന്ന ഒരു മാരകമായ ക്യാൻസറിൽ നിന്നാണ്. യൂട്രസിൻ്റെ മുഖം അഥവാ സെർവിക്സിൽ വരുന്ന അതിമാരകമായ ഒരു അർബുദ രോഗം, ക്യാൻസർ സെർവിക്സ്, അതിൽ നിന്നാണ് അവർ രക്ഷ നേടുന്നത്. ഇന്ത്യയിലെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ലോകത്തുള്ള ക്യാൻസർ സെർവിക്സ് അർബുദ രോഗികളിൽ 1/4 ഇന്ത്യയിലാണ്. മരണങ്ങളും ലോകത്ത് ക്യാൻസർ സെർവിക്സ് കൊണ്ട് നടക്കുന്ന മരണങ്ങളിൽ 1/4 നമ്മളുടെ രാജ്യത്താണ് നടക്കുന്നത്. ഇന്ത്യയിൽ 2 to 8 minutes ഒരു മരണം എന്ന രീതിയിൽ ക്യാൻസർ സെർവിക്സ് മരണങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിൽ പൊതുവേ തന്നെ നമ്മൾ ആരോഗ്യ സ്ഥിതിയിൽ മുൻപന്തിയിലായതുകൊണ്ട് നമ്മൾ വികസിത രാജ്യങ്ങൾക്കൊപ്പമാണ് ക്യാൻസറിൻ്റെ സ്ഥാനത്ത്. അതുകൊണ്ട് തന്നെ ക്യാൻസർ സ്ക്രീനിങ്ങിനെ പറ്റിയും ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയുമല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, വരും തലമുറയ്ക്ക് ക്യാൻസർ സെർവിക്സ് വരാതിരിക്കാനുള്ള മാർഗത്തെപ്പറ്റിയാണ്. അപ്പോൾ ഈ ക്യാൻസർ സെർവിക്സ് പലപ്പോഴും നമുക്ക് അർബുദം എന്തുകൊണ്ട് വരുന്നു എന്ന് അറിഞ്ഞുകൂടാ. എന്തുകൊണ്ടാണ് ഡോക്ടറെ എനിക്ക് ഈ ക്യാൻസർ വന്നതെന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ഗൈനക്കോളജിസ്റ്റിന് മാത്രമല്ല പൊതുവേ തന്നെ ആർക്കും അതിനൊരു കാരണം പറയാനില്ല. പല പല കാരണങ്ങൾ നമ്മൾ പറയുന്നുണ്ടെങ്കിലും, പക്ഷേ ക്യാൻസർ സെർവിക്സ് ഉണ്ടാക്കുന്നതിന് വളരെ വ്യക്തമായ തെളിവുണ്ട് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷനാണെന്ന്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആർക്ക് വരും, എങ്ങനെ വരും? ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന എല്ലാ സ്ത്രീകൾക്കും ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വരാം. ഒരു 200 types ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഉണ്ട്. അതെല്ലാം ക്യാൻസർ ഉണ്ടാക്കുന്നതല്ല. ക്യാൻസർ ഉണ്ടാക്കുന്നത് ഏകദേശം 14 types വൈറസാണ്. അതിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ ഡേഞ്ചറസ്, അപകടകാരി എന്ന് പറയുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് 16 and 18. അപ്പോൾ നമ്മൾ ഒരു അണുബാധയ്ക്ക് എഗൻസ്റ്റായിട്ടാണ് എപ്പോഴും നമ്മളൊരു അണുവാണ് കാരണം എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ അണുവിന് എഗൻസ്റ്റായിട്ടുള്ള അതിനെ പ്രതിരോധിക്കുന്ന വാക്സിൻ നമ്മൾ ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. 2008 നോബൽ സമ്മാനം കിട്ടിയത് ഈ ഒരു കണ്ടുപിടുത്തത്തിനാണ്. അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസാണ് ക്യാൻസർ സെർവിക്സ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു കണ്ടുപിടുത്തത്തിനാണ്. അപ്പോൾ അപ്പം തുടങ്ങി നമ്മൾ വാക്സിനുമായിട്ട് മുമ്പോട്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ വാക്സിൻ നമുക്ക് ലഭ്യമാണ്. ഹ്യൂമൻ പാപ്പിലോമ 9 types ക്യാൻസർ ഉണ്ടാക്കുന്ന വാക്സിൻ, ക്യാൻസർ ഉണ്ടാക്കുന്ന അണുബാധയ്ക്ക് എഗൻസ്റ്റായിട്ടുള്ള വാക്സിനാണ് നമുക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുന്ന വാക്സിനുമുണ്ട്. 9 to 14 years വരെയുള്ള കുട്ടികൾക്കാണത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മളൊരു 3 doses കൊടുക്കണം എന്നാണ് പറയുന്നതെങ്കിലും നമുക്കിപ്പോൾ വരുന്ന സ്റ്റഡീസ് 1 dose ആയാലും മതി എന്നായിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള വ്യക്തമായ തെളിവുകൾ ഇനി വരുന്നേ ഉള്ളൂ. 9 to 14 years വരെ എല്ലാ കുട്ടികൾക്കും എല്ലാ പെൺകുട്ടികൾക്കും തീർച്ചയായിട്ടും ഈ വാക്സിൻ കൊടുക്കണം. ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് തീർച്ചയായും അതിനുള്ളൊരു കാര്യം
നിങ്ങൾക്ക് ഉപദേശം കിട്ടും. ഇനി പെൺകുട്ടികൾക്ക് മാത്രം മതിയോ? ക്യാൻസർ സർവിക്സ് മാത്രമേ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഉണ്ടാക്കുന്നുള്ളൂ? അല്ല, ആണുങ്ങളുടെ ലിംഗത്തിൽ, പുരുഷ ലിംഗത്തിൽ വരുന്ന ക്യാൻസർ, ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും മലദ്വാരത്തിന് ചുറ്റും വരുന്ന ക്യാൻസർ, ഗളത്തിൽ വരുന്ന ക്യാൻസർ, ഇതല്ലാതെ അരിമ്പാറയുണ്ടാക്കുന്ന, അരിമ്പാറ ക്യാൻസറല്ല, അരിമ്പാറയുണ്ടാക്കുന്നതും ഹ്യൂമൻ പാപ്പിലോമ വൈറസാണ്. അപ്പോൾ ഈ വൈറസിനെ എല്ലാം പ്രതിരോധിക്കുകയും ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഈ വക ക്യാൻസറുകളിൽ നിന്നെല്ലാം മുക്തി നേടുകയും ചെയ്യുമെന്ന് തെളിവ് ഉണ്ട്. ഈ വാക്സിൻ്റെ വില കുറച്ച് കൂടുതലാണ്. ഗവൺമെൻറ് സപ്ലൈ തുടങ്ങിയിട്ടില്ല, കാര്യം വാക്സിൻ അത്ര അവൈലബിൾ അല്ല. പക്ഷേ അതിൻ്റെ നമുക്ക് ഭാവിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ക്യാൻസർ വരാതിരിക്കാനുള്ള ചിലവ് ഒരു ചിലവായി കാണാതെ എല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ നൽകണം എന്നുള്ള അഭ്യർത്ഥനയോട് നന്ദി, നമസ്കാരം.